നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് ഇതാ ഒരാൾ ആദ്യ രാജിവെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അപ്പം മറ്റാരുമല്ല ചെങ്ങന്നൂരിൽ നിന്നുള്ള മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള സജി ചെറിയനാണ് ഇത് ഞങ്ങൾ പറയുന്നതല്ല അദ്ദേഹം ഇതുവരെ ഇപ്പോൾ ഈ ഞാൻ പറയും വരെ രാജിവെച്ചിട്ടുമില്ല എന്നാൽ ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം രാജിവെച്ചു വന്നു ആ ഏഷ്യാനെറ്റ് അടിച്ചു ആ കാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആദ്യ രാജി എന്നും പുറത്താവുന്ന ചെങ്ങന്നൂരിൽ നിന്നുള്ള ആദ്യ മന്ത്രി മന്ത്രിയെന്ന് ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം രാജി അവർ കൊടുത്ത കാർഡുകളല്ല ഏഷ്യാനെറ്റ് അടക്കമുള്ള കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കാർഡുകൾ അടിച്ചു വെച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ഒരുപക്ഷെ ഇന്നലെ തന്നെ ഇത് അടിച്ചു വെച്ചിരിക്കും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ചില പരാമർശങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി ഭരണഘടനയും അതേപോലെ തന്നെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറേയും ഇകർത്തിക്കൊണ്ടുള്ള ആ പ്രസ്താവനകൾ വന്നതിന് ശേഷം ഇതുവരെയും അതിനെതിരെ ഖേദം പ്രകടിപ്പിക്കാനോ പറഞ്ഞു തെറ്റായിപ്പോയി എന്ന് പറയാനോ സജി ചെറിയാൻ തയ്യാറായിട്ടില്ല ഇതിൻ്റെ നിയമവിദഗ്ധരോടൊക്കെ ഈ ഏഷ്യാനറ്റുകാരും മറ്റുമൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുമെന്ന ഉറപ്പ് തന്നെയാണ് അവർക്ക് കിട്ടിയത് അതുമാത്രമല്ല ഇന്നലെ ഇങ്ങനൊരു പരാമർശം ഉണ്ടായതിനു ശേഷം ഇവിടെയുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും സജി ചെറിയാനെതിരെ തന്നെയാണ് വാർത്ത കൊടുത്തിരുന്നത് എങ്കിലും ഏഷ്യാനെറ്റാണ് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഈ വിഷയം തന്നെ പിന്നെയും പിന്നെയും കത്തിച്ചുകൊണ്ടിരുന്ന അവർക്ക് എന്തോ ഒരു വാശി പോലെയാണ് സജി ചെറിയാനെ രാജിവെപ്പിക്കണം എന്ന തരത്തിൽ തന്നെ കൂടെ കൂടെ സജി ചെറിയാൻ പറഞ്ഞ ആ പ്രസംഗം എടുത്തു കാണിക്കുക സജി ചെറിയാനുള്ള പ്രതി എതിരെയുള്ള പ്രതികരണങ്ങൾ ആ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ തുടങ്ങി സജി ചെറിയാൻ മയം തന്നെയാണ് സജി ചെറിയാനെ എന്തായാലും വിടത്തില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അതിനൊപ്പം തന്നെ സജി ചെറിയാൻ എന്തായാലും നൂറ് ശതമാനവും രാജിവെക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റുകാർ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കാർഡവർ ചെയ്തു വെച്ചിരിക്കുന്നതും ഈ കാർഡ് കാണിച്ചത് സജി ചെറിയാനെ പറ്റിയുള്ള ന്യൂസ് പറഞ്ഞു കൊണ്ടിരിക്കുക തന്നെ അപ്പോൾ ഒരു ന്യൂസ് റീഡർ ന്യൂസ് വായിക്കുന്ന ഒരു വനിതയാണ് അവരിങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ അറിയാതെ പെട്ടെന്ന് വന്ന് സ്ക്രീനിൽ വന്ന രണ്ട് കാർഡാണിത് പെട്ടെന്ന് തന്നെ അവരത് മാറ്റി പക്ഷേ ആ സെക്കൻഡുകൾ കൊണ്ട് തന്നെ കാണാനുള്ളവരൊക്കെ ഈ സംഗതി കണ്ടു പക്ഷേ ആ ഏതാനും സെക്കൻഡുകൾ മതിയല്ലോ ഇത് സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ സംഗതി അങ്ങ് കയ്യിൽ നിന്ന് പോയി ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സജി ചെറിയാൻ എന്തായാലും രാജിവെക്കേണ്ടി വരുമെന്ന് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും സജി ചെറിയാൻ രാജിവെക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ചും എന്തോ പ്രത്യേക താല്പര്യമുള്ള പോലെ തോന്നുന്നു സജി ചെറിയാനെ കൊണ്ട് രാജിവെപ്പിച്ച് അടങ്ങൂ അല്ലെങ്കിൽ ഭരണഘടനയോട് അപാരമായിട്ടുള്ള സ്നേഹവും വിധേയത്വവും ഒക്കെ ഉള്ളതുകൊണ്ടും ആവാം വേണമെങ്കിൽ അങ്ങനെയും വിശ്വസിക്കാം എന്തായാലും സജി ചെറിയാനെ ഏഷ്യാനായിട്ട് വിടത്തില്ല എന്ന കാര്യം ഈ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് തന്നെ കാണുന്ന ഏവർക്കും മനസ്സിലാവും വെബ്ഡസ് ഡെസ്ക് തത്വമൈ ന്യൂസ്